ആരാധിസോ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ ആകൽക്കരസായുടെയും സൈന്യങ്ങളുടെ ആധിപത്യം നിന്ന് സ്വന്തമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ പിതാവിൻ്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ ഊർസലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ പുരോഹിതന്മാരെ ദൈവിക പദ്ധതികളാൽ ബഹുമാനിച്ച് അവരുടെ സേവനത്തിൻ്റെ അന്ത്യത്തിൽ അവരെ കടത്തിക്കൊണ്ടുപോയവനായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ഈ പുരോഹിതന്റെ ആത്മാവിനെ പാപമോചനം നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ പ്രധാന പുരോഹിതനായ മോശയെ തൻ്റെ പരിശുദ്ധ മാലാകമാണ്ട് കൈകളാ സംസ്കരിച്ചവനായ മിശിഹ തമ്പുരാനെ, വിശുദ്ധ സഭയിൽ പരിശുദ്ധമായി നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഈ പുരോഹിതൻ്റെ യാത്രയ്ക്കും സമാധാന മാലാഖമാരെ കരുണയോടെ അയച്ചു കൊടുക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൻ്റെ പരിശുദ്ധ പുരോഹിതന്മാരുടെ ആത്മാക്കളെ ആണ്വരമായ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയ കാരണവാനായ കർത്താവേ, ഇവിടിപ്പോടെ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിച്ച ഈ പുരോഹിതൻ്റെ ആത്മാവിനെ കടഞ്ഞുങ്ങൾ പുത്രന്മാരുടെ സഭയിൽ നിന്റെ പ്രശ്നന്മാരുടെ വാസ്തവ ഞങ്ങളിൽ വസിപ്പിച്ചു കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റുഹായും സ്തുതിക്കുകയും ചെയ്തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം കുറിയേലായിസോ എന്ന് ഏറ്റു ചൊല്ലണം. കനിവേറും മജിക തിന്തിരു സത്യത്തെ ഉദ്ഘോഷിച്ചോ നാം ഇവനെ നിൻ വരവിൽ നിൻ സത്യത്താലെ സാക്ഷിച്ചേടേണം. നിറവേറിനൂരം താങ്ങണമേ
സ്തുതിദാതന്നും സ്തോത്രം പുത്രനും അതിയും കീർത്തനവും വിമലാത്മാവിനും കർത്താവേ സ്തോത്രം. ഭിന്നഭയമതാകും ശ്ലീമാ പാടിൽ തിങ്ങും ഗബറിലിറങ്ങി വരും ഈതോളത്താഘോഷിച്ച ശ്ലീമാ പാലമായി തീരും നിന്നെ ഗബറി നേതൻ പരദേശായിൽ പാപിപ്പേ ദൃശ്യൻപുകഴർന്നോൻപാവരങ്ങീട്ടാദത്തേതനിലേക്ക ോദലുദ്ധ വിമലാചാര്യ ശാന്തിയ പോകു സ്തോത്രം പാടിട നാദങ്ങൈ കൊണ്ടോലി നീശുശ്രൂഷിച്ചോനാ ശിലോ മദ്ബഹോദേശുദ്ധ മദ്ബഹായി സമാധാനത്തോടെ വസിക്കുക. ദൈവത്തിൻ്റെ പുരോഹിത സമാധാനത്തോടെ പോവുക. പുശുഭാശിലോ ഏതോദ്ബോഷാം ശുശ്രൂഷ നടത്തിയ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. ദേവാലയത്തിൻ്റെ അലങ്കാരമായുള്ളവേ സമാധാനത്തോടെ പോവുക. ശുഭാശിലോ നമിലെ കുബേ പരിശുദ്ധ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. അതിനിൽ സമാധാനം വാഴട്ടെ. ഭൂതാശാനിഷ്ഠകനായ പുരോഹിത സമാധാനത്തോടെ പോവുക. പുശുഭാശിലോ ഹസായോ കാദീശേ പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ സമാധാനത്തോടെ വസിക്കുക. ആ
പരിശുദ്ധ പുരോഹിത സമാധാനത്തോടെ പോവുക. ദേവാലയങ്ങളുടെ മേലധികാരികളെ സമാധാനത്തോടെ വസിപ്പിൻ. സൽബാസിലോ നഗരി സോ ഉത്തമനായ ഭരണകർത്താവേ സമാധാനത്തോടെ പോവുക. പുശുബാശേല ീശായ ദയറോസോയറാകളുടെ തലവന്മാരെ സമാധാനത്തോടെ വസിക്കുക. ശിവശിലോ സത്യത്തെ ഉദ്ഘോഷിക്കുന്നവനെ സമാധാനത്തോടെ പോവുക. പുശുബാശേലാ കാശീശസഹായ നിർമ്മല കശീശന്മാരെ സമാധാനത്തോടെ വസിക്കുക. ശിലോ ആഹോ വത്സല സഹോദര സമാധാനത്തോടെ പോവുക. പുശുബാശേല മശംസ നദകായോ നിർമ്മല ശമാശന്മാരെ സമാധാനത്തോടെ വസിപ്പിൻ. ശിലോ ഋഷു റോദീല ഞങ്ങളുടെ സംഘനേതാവേ സമാധാനത്തോടെ പോവുക. പുശുബാശേല സമാധാനത്തോടെ വസിപ്പിൻ. ശിലോ ആമോ തോമോ ഭാഗ്യവാനായ പിതാവേ സമാധാനത്തോടെ പോവുക. പുശുബാശേല ഗ്രാമവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിക്കുക. ശിലോ പർദീസായുടെ അവകാശിയായ പുരോഹിത സമാധാനത്തോടെ പോവുക. പുശുബാശേല പിതാക്കന്മാരെ സഹോദരങ്ങളെ
സമാധാനത്തോടെ വസിക്കുക. സമാധാനത്തോടെ പോവുക. ഈ സമാധാനാശംസ എന്നേക്കുമായിട്ടാകുന്നു. സന്തോഷമണവറയിൽ ഞങ്ങളങ്ങേ കാണുവാനിടയാകട്ടെ. ആശ്വരമേടെ പരിശുദ്ധ ബാബാദരമൻസിൻ്റെ അനുവാദത്തോടെ ഒരു വാക്ക് നന്ദി. ഒരു ഉത്തമ സന്യാസി, ഒരു ഉത്തമ പുരോഗത ശ്രേഷ്ഠൻ, ഒരു നല്ല മാതൃകാ അധ്യാപകൻ, ഒരു നല്ല എഴുത്തുകാരൻ എന്നീ വിവിധ നിലകളിൽ ഈ ഭൂമിയിൽ 95 വർഷക്കാലം ജീവിതം അർപ്പിച്ചതിന് ശേഷം ഇവിടെ നിന്നും ദൈവത്തിൻ്റെ വിളിയാൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്ന വന്യ എൻ ജെ തോമസ് റമ്പാച്ചൻ്റെ സസംസ്കാര ശുശ്രൂഷയ്ക്ക് ഇപ്പോൾ നമ്മളെ സാക്ഷികളായി അവൻ്റെ അന്ത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതലിക്ക ബാബ തിരുമനസുകൊണ്ട് ഇന്ന് വളരെ തിരക്കിട്ട പരിപാടികൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അതിനെല്ലാം ശേഷം ക്ഷീണമൊന്നും വകവയ്ക്കാതെ ഈ പിതാവിനോടുള്ള സ്നേഹവും വാത്സല്യവും തൻ്റെ ഭക്തിയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വന്നേരുവാൻ ഇടയായത്. ഈ ദിവ്യമായ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തക്കോണം എഴുന്നള്ളി ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച പരിശുദ്ധ പിതാവിന് ഈ ദേരായുടെയും കടന്നു വന്നിരിക്കുന്ന എല്ലാ സമൂഹത്തിൻ്റെയും ഭക്തി ആദരവുകൾ തൃപ്പാദിത്തങ്ങൾ പ്രത്യേകമായി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബോംബെ ഭദ്രാസനം അവതരിക്കുന്ന അഭിനയ കൂറലോസ് തിരുമേനി, തിരുവനന്തപുരം ഭദ്രാസന അധിപൻ അഭിനയ ഗ്രിഗോറിയോസ് തിരുമേനി, അടൂർ കടമ്പനാട് ഭദ്രാസന അധിപൻ അഭിനയ അപ്രേം തിരുമേനി, അഭിനയനായ എപ്പിപ്പാനിയോസ് തിരുമേനി എന്നീ പിതാക്കന്മാരൊക്കെയും കടന്നു വരികയും ഈ ദിവ്യമായ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് പങ്കുചേരുകയും ചെയ്തു. അതുപോലെ തന്നെ സഭയുടെ സീനിയർ മെത്രാപ്പോലത്തെ ആയിരിക്കുന്ന അഭിനന്ദനായ ക്ലീമീസ് തിരുമനസുകൊണ്ട് എഴുന്നള്ളി ഇതിനെ സഹകാർമ്മികത്വം വഹിച്ചു നമ്മളെ അനുഗ്രഹിച്ചു. വിവിധ കോൺവെൻറ്റിൽ നിന്നും ആശ്രമങ്ങളിൽ നിന്നും വൈദിക ശ്രേഷ്ഠരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒക്കെയും വന്ന് ഇതിൽ സാക്ഷികളായി ബഹുമാനപ്പെട്ട റമ്പാച്ചനുള്ള ആദരവ് പ്രകടിപ്പിച്ചു. ഈ ഇടവകയിലെ ആളുകളെ, അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ബോർഡിങ്ങിലെ കുഞ്ഞുങ്ങളെ, ഈ ഇടവകയിലെ ആപാർവത്വ ജനങ്ങളെ, ബഹുമാനപ്പെട്ട റമ്പാച്ചൻ നേരത്തെ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്ന ദേവാലയത്തിലെ പുരോഹിതന്മാർ, അവിടുത്തെ ആളുകൾ, അതിലുപരിയായി വളരെ ദൂരത്തു നിന്നും ബ്രഹ്മവാരിൽ നിന്നും ആ ബഹുമാനപ്പെട്ട റമ്പാച്ചനെ, വൈദിക ശ്രേഷ്ഠരെ, ഇവരൊക്കെയും കടന്നു വന്ന്
വന്യരമ്പാച്ചമുള്ള ആദരവ് പ്രകടിപ്പിച്ച് പ്രത്യേകമായ ശുശ്രൂഷയിൽ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരോടുമുള്ള നന്ദി നിശ്ചയമാണ്. അവരെയും പ്രത്യേകമായ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടാതെ റമ്പാച്ചൻ്റെ കുടുംബാംഗങ്ങളായി ധാരാളം വ്യക്തികൾ കടന്നു വരികയും റമ്പാച്ചനെ അന്തിമപൂജാരം അർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാതൃയിടവകയായ പുതിയകാവ് പള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ആളുകളും വന്ന് സംബന്ധിക്കുകയുണ്ടായി. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം പ്രത്യേകമായി അർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സ്ഥാപനത്തെ മേലും ഓർക്കണമെന്ന് അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനായ സിഒ ജോസഫ് റമ്പാച്ചന് എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായ നേതൃത്വം കൊണ്ടും ഉപദേശം കൊണ്ടും പ്രത്യേകമായി അനുഗ്രഹിക്കുകയും എല്ലാ വൈദികരുടെയും സഹായം സഹകരണം കൊണ്ട് ഈ ദിവ്യമായ ശുശ്രൂഷ വളരെ ഭംഗിയായി നടത്തുവാൻ ഇടയാകുകയും ചെയ്തു. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹ ഒറ്റവാക്കൾ അർപ്പിക്കുവാൻ ഈ അവസരം പ്രത്യേകമായി ഉപയോഗിക്കുന്നു. അവസാനമായി റമ്പാച്ചനെ ലോട്ടസ് ഹോസ്പിറ്റലിലായിരുന്നു.